അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെങ്ങണപ്പുല്ലേറ്റ് ചെറിയൊരു ഡെക്കറേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചെങ്ങണപ്പുല്ല് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ ഈ പുൽത്തൈലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പുല്ലുണ്ടല്ലോ, ആ പുല്ലിനെ പറയുന്ന പേരാട്ട ചെങ്ങണപ്പുല്ല്. ആ പുല്ലിൻ്റെ പൂവ് വെച്ചിട്ടാട്ടെ ഞാനത് ചെയ്തിട്ടുള്ളത്. നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാട്ടോ. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ പുല്ലിനെ കളറ് ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മൾ കളർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് നമ്മൾ ഫാൻസി കടകളിലൊക്കെ നമ്മൾ ഡ്രസ്സിന് മുക്കാനായിട്ടൊരു പൗഡർ കിട്ടുമല്ലോ, ആ പൗഡർ ഉപയോഗിച്ചിട്ടാട്ടത് കളർ മുക്കിയിട്ടുള്ളത്. ആ പൗഡർ നമ്മൾ വെള്ളത്തിൽ കലക്കിയെടുത്തുകൊണ്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ഈ പുല്ല് ഇത് കെട്ടി വെച്ചിട്ടുണ്ട്, ഇതിങ്ങനെ ഓരോ പീസാക്കി കെട്ടിയെടുത്തതാണ് കേട്ടോ. ഈ കെട്ടിയെടുത്ത പുല്ല് നമ്മളതിലേക്ക് മുക്കിയെടുക്കുക, എന്നിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്യണം കേട്ടോ. നമ്മൾ വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് രണ്ട് കളറിലാട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കളറ് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു കൊട്ട എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാളയിട്ട് ഉണ്ടാക്കിയ കൊട്ടയാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ കൊട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഒരു ഫോമാണിത്, അതുമ ഫെവികോള് തേച്ച് കാണ്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നിങ്ങൾ ഓരോ ഇത് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. ഫെവികോള് വേണമെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് തേച്ച് കൊടുത്തുകൊണ്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഫെവികോളൊന്നും തേച്ചിട്ടില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവികോള് തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഞാനതിൽ പൂക്കളൊന്നും വെച്ചിട്ടില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് തോന്നി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പൂക്കൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് വെച്ചുകൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകുമൊന്നുമില്ല കേട്ടോ. നമ്മളിത് തിളപ്പി കുറേ കാലം ഒക്കെ തന്നെ പിന്നെ ഇങ്ങനെ കൊയ്യാതെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അസ്സലാമു അലൈക്കും.